ജനിച്ച മണ്ട കത്തിയേരിയുമ്പോൾ ആശങ്കയിലും അതിലേറെ നൊമ്പരത്തിലുമാണ് ഡൽഹിയിൽ താമസിക്കുന്ന അഫ്ഗാനികൾ ഇനിയൊന്നും പഴയതുപോലെ ആകില്ലെന്ന് നെടുവീർപ്പിടുന്ന ഇവർ ഭാവി അഫ്ഗാൻ ജീവിതം ഇരുളടഞ്ഞതായിരിക്കുമെന്നും ഭയപ്പെടുന്നു തീവ്രവാദം അസ്ഥിരപ്പെടുത്തിയ അഫ്ഗാനിൽ നിന്ന് പ്രാണനും കൊണ്ട് ഓടിയവരുടെ അഭയകേന്ദ്രമാണ് ഡൽഹി കസ്തൂർബാ നികേതൻ കാദങ്ങൾക്കപ്പുറത്ത് വിടിയൊച്ച മുഴങ്ങുമ്പോഴും പിടയുന്ന നെഞ്ചുമായാണ് ജീവിതം വർഷങ്ങൾക്ക് മുമ്പ് പലായനം ചെയ്തവർ മുതൽ കഴിഞ്ഞ ദിവസം അഭയാർത്ഥികളായി എത്തിയവർ വരെ ഇവിടെയുണ്ട് നിസ്സഹായതയുടെ നിസംഗതയാണ് എങ്ങും കണ്ണുകളിൽ നിഴലിക്കുന്നത് ഭയവും നൊമ്പരവും തൊഴിലോ സ്വസ്ഥ ജീവിതമോ അന്യമായതോടെ നാടുവിട്ടവർ സംഘർഷ ഭൂമിയിലെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ അബ്ദുൽ നബീൻ അൻസാരിയുടെ മനമിടറും മേരേ ഭായി ബേൻ സബ് കുഛ വാപേ काम कुछ नहीं है पैसा नहीं है സുരക്ഷിതരാണെങ്കിലും താലിബാനെ ഭയന്ന് മുഖം തരാത്തവരും പ്രതികരിക്കാൻ മടിക്കുന്നവരുമാണ് ഇവിടെ അധികവും 8 വർഷം മുൻപത്തെ അമറുള്ളയുടെ ഓർമ്മയിൽ അഫ്ഗാൻ എന്നും പുകയുന്ന ദുരന്ത ഭൂമിയാണ് कोई पसंद करता है तालिबान आ मु देख रहा है उधर हुकूमत ठीक नहीं है ഭാവി ഇപ്പോഴും ചോദ്യചിഹ്നമാണ് തിരികെ പോകാൻ ആഗ്രഹമില്ല അഭയാർത്ഥിയായി എത്ര നാളെന്ന സംശയത്തിന് സമീറിനെ പോലുള്ളവർക്ക് ഉത്തരവുമില്ല हम लोग वापस कैसे जाए अगर रहना चाहे तो या कि रूल्स कैसे वो जो हमें पता नहीं अभी അഫ്ഗാനിൽ ഇനി വിരിയുന്നത് വസന്തമല്ലെന്ന തിരിച്ചറിവുണ്ട് ഇന്ത്യയെ സ്നേഹിക്കുമ്പോഴും അഭയാർത്ഥി ജീവിതത്തിലേക്ക് കടന്നതോടെ വിധിയെ പഴിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ എവി മുകേഷ്നും സ്റ്റീഫൻ മാത്യുവിനും ഒപ്പം രാജേഷ് കോയിക്കൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി